വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻടെക്സ്റ്റ് ബുക്ക് ഒൻപതാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് എയറ ഓഫ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടാണ് അപ്പോൾ നാളെ തന്നെ എക്സാം ഉണ്ടെന്ന് കുറേ കുട്ടികളിപ്പോൾ കമൻറ്റ് ചെയ്തു അതിൻ്റെ ബേസിസിലാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു ക്ലാസ് എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ് എല്ലാവരും നിന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പം എന്തായാലും ശ്രദ്ധിക്കുക നാളെ എക്സാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ട് പോകേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ശ്രദ്ധിക്കുക ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആണ് ദെൻ സയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിട്ട് അത് പഠിച്ചിട്ടേ നിങ്ങൾ പോകാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നാളത്തെ എക്സാമിന് നല്ല രീതിയിൽ എല്ലാവരും പഠിച്ചു പോകാം ഇവിടെ മൂന്ന് ചിത്രം കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ രണ്ട് സ്റ്റൈലും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് തേർഡ് വണ്ണാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കരോലിൻജിയൻ സ്റ്റൈൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് കരോലിൻജിയൻ സ്റ്റൈൽ കേട്ടോ അപ്പോൾ റോമൻസ്ക് സ്റ്റൈലും ഗോതിക് സ്റ്റൈലും മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് കരോലിൻജിയൻ സ്റ്റൈൽ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമിന് നോക്കിക്കൊണ്ട് പോകേണ്ട പോർഷനാണ് കേട്ടോ അപ്പോൾ എന്നുള്ളത് ഞാൻ അങ്ങ് പറഞ്ഞു പോകാം ശ്രദ്ധിച്ചാട്ടെ ലാസ്റ്റ് സെൻറ്റൻസ് എംബറർ ഷാലമീൻ ഫോം ഡെ ന്യൂ സ്റ്റൈൽ ബൈ കമ്പൈനിങ് ആൻഷ്യന്റ് റോമൻ സ്റ്റൈൽസ് വിത്ത് ദ ബൈസാന്റിയൻ സ്റ്റൈൽ അതായത് അപ്പോൾ ശ്രദ്ധിക്കണം കരോലിന്ത്യൻ സ്റ്റൈൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ എംബറർ ഷാലമീൻ ഫോം ഡെ ന്യൂ സ്റ്റൈൽ ബൈ കമ്പൈനിങ് ആൻഷ്യൻറ്റ് റോമൻ സ്റ്റൈൽസ് വിത്ത് ദ ബൈസാന്റിയൻ സ്റ്റൈൽ അതായത് ഷാലമീൻ ചക്രവർത്തി പ്രാചീന റോമൻ സ്റ്റൈലും ബൈസാൻഡ്യൻ സ്റ്റൈലും കൂടി മിക്സ് ചെയ്തുകൊണ്ട് രൂപം കൊടുത്ത പുതിയ സ്റ്റൈലിന് വിളിക്കുന്ന പേരാണ് എന്ത് കരോൽ ഇന്ത്യൻ എംപറർ എന്ന് ഫോംഡ് എ ന്യൂ സ്റ്റൈൽ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ബൈ കമ്പൈനിങ് ദ ആൻഷ്യൻറ്റ് റോമൻ സ്റ്റൈൽസ് വിത്ത് ദ ബൈസാൻഡ്യൻ സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കരോൽ സ്റ്റൈൽ കേട്ടോ ഈ പറഞ്ഞ സെൻ്റൻസ് അതുപോലെ തന്നെ നോക്കാം ദിസ് ഈസ് നോൺ ആസ് കരോൾ സ്റ്റൈൽ ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ആർ ദ ഡോംസ് ആർച്ച് ഷെയ്പ്ഡ് ഡോഴ്സ് ഹ്യൂജ് പില്ലേഴ്സ് ആൻഡ് മൊസൈക്ക് ഫ്ലോർ ഈ കരോലിൻജ്യൻ സ്റ്റൈലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ താഴിക കുടങ്ങൾ കേട്ടോ പഠിച്ചേക്കണേ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഡോംസ് അതേപോലെ തന്നെ ആർച്ച് ഷെയ്പ്ഡ് ഡോർസ് അതായത് കമാൻ ആകൃതിയിലുള്ള ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് അതെങ്ങനെ നിങ്ങളോട് പറയും ആർച്ച് ഷെയ്പ്ഡ് ഡോറുകൾ അതായത് കമാനാകൃതിയിലുള്ള ഡോറുകൾ അതേപോലെ വലിയ തൂണുകൾ ഹ്യൂജ് പില്ലേഴ്സ് ആൻഡ് മൊസൈക്ക് ഫ്ലോർ മൊസൈക്ക് ഒക്കെ എന്താണ് കരോൽ ഇന്ത്യൻ സ്റ്റൈലിൻ്റെ പ്രത്യേകതകളാണ് അപ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ടത് വാട്ട് ഈസ് കരോൽ ഇന്ത്യൻ സ്റ്റൈൽ എന്താണ് ആരാത് കൊണ്ടുവന്നേ എംബർ ഷാലമീൻ ഷാലമീനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ എംബറർ ഷാലമീൻ ഫോംഡ് എ ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എങ്ങനെയാണ് ബൈ കമ്പൈനിങ് ആൻഷ്യൻ്റ് റോമൻ സ്റ്റൈൽ വിത്ത് ബൈസാൻഡിയൻ സ്റ്റൈൽ ഇതിനെയാണ് നമ്മൾ കരോ കരോലിൻസ്യൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഡോംസ് ആർച്ച് ഷെയ്പ്ഡ് ഡോഴ്സ് ഹ്യൂജ് ഫില്ല പില്ലേഴ്സ് ആൻഡ് മസൈക്ക് ഫ്ലോർ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ ദെൻ ബാക്കിയും കൂടെ നോക്കാം അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ചൊന്നും പറയാം ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ റോമൻസ് സ്റ്റൈലും സ്റ്റൈലും ഗോതിക് സ്റ്റൈലും ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ളതൊന്നും നമുക്ക് പറയേണ്ടല്ലോ ദൻ ശ്രദ്ധിച്ചാട്ടെ ദ യൂറോപ്യൻസ് ഗോട്ട് അക്കോയിൻ്റഡ് വിത്ത് ഇസ്ലാമിക് കൾച്ചർ ഡ്യൂറിംഗ് ദ ക്രൂസൈഡ്സ് അതായത് കുരുഷ വിധങ്ങളുടെ കാലത്ത് യൂറോപ്യൻ അതിലുള്ള ആളുകൾക്ക് ഇസ്ലാമിക സംസ്കാരവുമായിട്ട് കൂടുതൽ പരിചയമായി കേട്ടോ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ വൈ എക്സ്ചേഞ്ച്ഡ് ഡ്യൂറിങ് ദിസ് പിരീഡ് ഈ കാലയളവിൽ ആർട്ടും ലിറ്ററേച്ചറും കലയും സാഹിത്യവും ഒക്കെ എന്ത് ചെയ്യും വിനിമയം ചെയ്യപ്പെട്ടു എക്സ്ചേഞ്ച് ചെയ്ത് അതായത് ഒരു സ്റ്റൈല് വേറൊരു സ്റ്റൈലുമായിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അറിയുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ ദ വെസ്റ്റേൺ സ്റ്റൈൽ വാസ് പ്രൊഫണ്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഈസ്റ്റേൺ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ അതായത് ഈസ്റ്റേൺ ആർട്ടും ഈസ്റ്റേൺ ആർക്കിടെക്ചറും ഒക്കെ എന്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ് വെസ്റ്റേൺ സ്റ്റൈലിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഈസ്റ്റേൺ ആർട്ടും ആർക്കിടെക്ചറും ഒക്കെ വെസ്റ്റേൺ സ്റ്റൈലിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു കലയും വാസ്തുശില്പവും പാശ്ചാത്യ ശൈലിലെ വെസ്റ്റേൺ സ്റ്റൈലിൽ വ്യാപകമായ സ്വാധീനം ചെലുത്തി അതിനുള്ള എക്സാമ്പിൾസ് ഒക്കെ എക്സാമ്പിൾസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ദ പ്ലേറ്റോണിക് അക്കാദമി ഓഫ് ഫ്ലോറൻസ് ഫ്ലോറൻസിലെ പ്ലേറ്റോണിക് അക്കാദമി ദെൻ ക്വീൻ സെവിങ്കിറ്റ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം ഫ്ലോറൻസിൽ പ്ലാറ്റോണിക് അക്കാദമി നമ്മൾ പറഞ്ഞു ഈ രണ്ട് അതായത് വെസ്റ്റേൺ സ്റ്റൈലിലെ ഈസ്റ്റേൺ ആർട്ടും ഈസ്റ്റേൺ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത് പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു അതിനുള്ള എക്സാമ്പിൾസാണ് പറയുന്നത് ഒന്ന് ഫ്ലോറൻസിലെ പ്ലാറ്റോണിക് അക്കാദമി ദെൻ പാരീസിലെ ഫസ്റ്റ് ഹോസ്പിറ്റലായിട്ടുള്ള ക്വീൻ സെവിൻഗിറ്റ് എന്താണ് ക്വീൻ സെവിംഗിറ്റ് അപ്പം ക്വീൻ സെവിംഗിറ്റ് എന്ന് പറയുന്നത് പാരീസിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ ദ പ്ലാറ്റോണിക് അക്കാദമി ഓഫ് ഫ്ലോറൻസ് ആൻഡ് ദ ക്വീൻ സെവിംഗിറ്റ് ഹോസ്പിറ്റൽ ഓഫ് പാരീസ് കൺസ്ട്രക്റ്റഡ് ബൈ ദ ഫ്രഞ്ച് എംപ്രർ ലൂയിസ് നയൻത് കേട്ടോ ലൂയിസ് ഒൻപതാമനാണ് ലൂയിസ് നയൻത് ഓൺ ഹിസ് റിട്ടേൺ ഫ്രം ദ ക്രൂസൈഡ്സ് ആർ എക്സാമ്പിൾസ് പുരുഷ യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതിന് ശേഷം ഫ്രഞ്ച് എംപ്രറായിട്ടുള്ള ലൂയിൽ നയൻത്ത് പണി കഴിപ്പിച്ചതാണ് പാരീസിലെ ഫസ്റ്റ് ഹോസ്പിറ്റലായിട്ടുള്ള ക്വീൻ സെവിംഗിറ്റ് എട്ടാ എന്താണ് ക്വീൻ സെവൻ അതേപോലെ തന്നെ ഫ്ലോറൻസിലാണ് പ്ലാറ്റോണിക് അക്കാദമി അപ്പോൾ ഇതിനെ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് എന്താ വെസ്റ്റേൺ സ്റ്റൈലിൽ ഈസ്റ്റേൺ ആർട്ടിനും ആർക്കിടെക്ചറും ഒക്കെ ഉള്ള ഇൻഫ്ലുവൻസിലുള്ള എക്സാമ്പിൾസ് കേട്ടോ ക്വീൻ സെവിൻ ഗിറ്റ് ഹോസ്പിറ്റലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ദെൻ പ്ലാറ്റോണിക് അക്കാദമി ഫ്ലോറൻസിലെയും കാണിച്ചിട്ടുണ്ട് അവർ ആ സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഷെയ്പ്പൊക്കെ നോക്കുവാണെങ്കിൽ രണ്ടും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു രൂപമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ ദെൻ ദ വെസ്റ്റേൺ മ്യൂസിക് ഹാഡ് ഇറ്റ്സ് ബിഗിനിങ് ഇൻ ദ മിഡീവൽ പീരീഡ് പാശ്ചാത്യ സംഗീതത്തിൻ്റെ അതായത് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ആരംഭവും മധ്യകാലഘട്ടത്തിലായിരുന്നു എലോങ് വിത്ത് ദ ചർച്ച് മ്യൂസിക് സെക്യുലർ മ്യൂസിക് ഓൾസോ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ് അതായത് പള്ളികളിലെ സംഗീതത്തോടൊപ്പം തന്നെ മതേതര സംഗീതവും സെക്യുലാർ മ്യൂസിക്കും ഈ ഒരു കാലയളവിൽ വികസിച്ച് വന്നു ദ ഇൻഫ്ലുവൻസ് ഓഫ് അറബിക് മ്യൂസിക് ഈസ് വിസിബിൾ ഇൻ ദ യൂറോപ്യൻ മ്യൂസിക് ഇൻ ദ പിരീഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സി ഇ സി ഇ അഞ്ഞൂറിനും ആയിരത്തി നാനൂറും ആ ഒരു കാലഘട്ടത്തിൽ യൂറോപ്യൻ മ്യൂസിക്കില് യൂറോപ്യൻ സംഗീതത്തിലെ അറബി ഗാനങ്ങളുടെ സ്വാധീനവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഓടിച്ചു വിട്ടാൽ മതി ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ കരോലിൻചിയൻ സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാസ്റ്റ് മൊമെൻ്റ് പഠിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ ദെൻ അടുത്ത നമുക്ക് നോക്കാം ഡ്യൂറിങ് ദ ഉമയത്ത് ആൻഡ് അബ്ബാസി കാലിഫറ്റ് അതായത് ഉമവിയ അബ്ബാസിയ ഖലീഫമാരുടെ കാലത്ത് അറബിക് മ്യൂസിക് പ്രോഗ്രസ്ഡ് ടു കൺസിഡറബിളി അതായത് അറബി സംഗീതം കൂടുതൽ എന്തു വികാസം പ്രാപിച്ചു ഉമവിയ കാലഘട്ടത്തിലെ കാര്യം തന്നെ അപ്പോൾ ഉമവിയ അബ്ബാസിദ് അബ്ബാസി നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ഇനി ഒന്ന് രണ്ട് മ്യൂസീഷ്യന്റെ പേരുകൾ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ ഇബിൻ മിസ്ജ വാസ് ദ ഗ്രേറ്റസ്റ്റ് മ്യൂസീഷ്യൻ ഓഫ് ദ ഉമയ പീരീഡ് ഉമവിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ ആണ് ഇബിൻ മിസ്ജ ആരാണ് ഇബിൻ മിസ്ജ എന്ന് പറയുന്നത് ഹി സ്റ്റാർട്ടഡ് അറബിക് മ്യൂസിക് ബൈ ഒപ്റ്റൈനിങ് നോളജ് ഓഫ് ബൈസാന്റിയൻ ആൻഡ് പേർഷ്യൻ മ്യൂസിക് ത്രൂ ഹിസ് ട്രാവൽസ് ഇൻ സിറിയ ആൻഡ് പേർഷ്യ അതായത് ഈ പറഞ്ഞ ഇബിൻ മിസ്ജ സിറിയയിലൂടെയും പേർഷ്യയിലൂടെയും ഒക്കെ സഞ്ചരിച്ച് ബൈസാൻഡിയൻ സംഗീതത്തിലും പേർഷ്യൻ സംഗീതത്തിലും അറിവ് നേടുകയും അറബ് സംഗീതത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു ആര് ഇബിൻ മിസ്ജ അപ്പോൾ ഇബിൻ മിസ്സ എന്ന് പറയുന്നത് ഉമവിയ കാലഘട്ടത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ് ഇബിൻ മിസ്ജ അദ്ദേഹത്തിൻ്റെ പങ്കെന്താണെന്നാണ് പറഞ്ഞത് അദ്ദേഹം സീരിയലിലൂടെയും പേർഷ്യലൂടെയും ഒക്കെ സഞ്ചരിച്ച് ബൈസാൻഡ്യൻ സംഗീതത്തിലും പേർഷ്യൻ സംഗീതത്തിലും ഒക്കെ അറിവ് നേടുകയും ചെയ്തു അതേപോലെ തന്നെ അറബ് സംഗീതത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു നമ്മൾ നമ്മളെന്താ പഠിക്കുന്നതെന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ ഉമയ്യദ് അതുപോലെ തന്നെ അബ്ബാസിദ് ഖലീഫ്മാരുടെ കാലത്തുള്ള അറബിക് മ്യൂസിക്കിൻ്റെ പ്രോഗ്രസ് ആണ് പറയുന്നത് അതാണ് ഈ ഒരു പാരഗ്രാഫ് ഡ്യൂറിങ് ദ ഉമയദ് ആൻഡ് അബ്ബാസിദ് ഖലീഫത്ത് മുതൽ പറയുന്നത് അതിനകത്ത് നമ്മൾ ഒരു മ്യൂസീഷ്യന്റെ കാര്യം പറഞ്ഞു ഇബിൻ മിസ്ജ ഇബിൻ മിസ്ജയുടെ കോൺട്രിബ്യൂഷൻ എന്താ അപ്പോൾ ഇതൊക്കെ അതിനകത്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം അതായത് മിഡിവൽ പീരീഡിൽ അല്ലെങ്കിൽ ഉമൈദ് അല്ലെങ്കിൽ അബ്ബാസിദ് ഖലീഫമാരുടെ കാലത്തുള്ള അറബിക് മ്യൂസിക്കിന്റെ പ്രോഗ്രസിനെ കുറിച്ച് ഡ്യൂറിംഗ് ദ ഉമേദ് ആൻഡ് അബ്ബാസിദ് ഖലീഫദ് അറബിക് മ്യൂസിക് പ്രോഗ്രസ്ഡ് ഹൗ ക്യാൻ യു ജസ്റ്റിഫൈ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാരഗ്രാഫ് വേണം എഴുതി വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇബിൻ മിസ്ജയുടെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെ ഇബിൻ മൊഹ്രസ് ഇബിൻ മൊഹ്റസ് ഇബിൻ സുറായി ഇതൊക്കെ പറയുന്ന ബാക്കിയുള്ള പ്രശസ്തരായ മിസീഷ്യന്റെ പേര് തന്നെയാണ് അപ്പം ഇബിൻ മിസ്ജ പറഞ്ഞു ദെൻ ഇബിൻ മൊഹ്റസ് ആൻഡ് ഇബിൻ സുരായി ഇതൊക്കെ ആരാണ് പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞനാണ് കേട്ടോ ദ മേജർ തീംസ് ഓഫ് ദ മിഡീവൻ ലിറ്ററേച്ചർ വേർ റിലേറ്റഡ് ടു റിലീജിയൻ അതായത് മധ്യകാല ലോകത്തെ സാഹിത്യകൃതികളിലൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രതിപാദി വിഷയം എന്ന് പറഞ്ഞാൽ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കേട്ടോ മേജർ തീം എന്ന് പറയുന്നത് റിലീജിയൻ ആണ് എന്നാൽ അതേഴ്സ് സബ്ജക്ട്സ് വെർ ഓൾസോ ട്രീറ്റഡ് ആസ് ദ തീംസ് ഓഫ് ദ റൈറ്റിംഗ്സ് ഓഫ് ദിസ് പീരീഡിന് മധുമായിട്ട് അല്ലാണ്ടുള്ള കാര്യങ്ങളും മതേതര വിഷയങ്ങളും ഈ കാലഘട്ടത്തിലുള്ള രചനകൾക്ക് ആസ്പദമാക്കിയിരുന്നു സം ഓതേഴ്സ് ആൻഡ് ദ വർക്ക്സ് ഓഫ് ദാറ്റ് ആ ഗീവൺ ബിലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് നോക്കി വച്ചേക്കാം ഓതേഴ്സും അവരുടെ വർക്ക്സുമാണ് ഓരോരുത്തര പേരും അവരുടെ കൃതികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ ഫസ്റ്റ് വൺ ഒമർ ഖയ്യാം ഒമർ ഖയ്യാമിൻ്റെ കൃതി ഏതാണ് റുബായ്യാത്ത് ആണ് ഏതാണ് ഒമർ ഖയ്യാമിൻ്റെ കൃതിയാണ് റുബായിർദൌസി അൽ ഫിർദാവസി ഫിർദാവസിയുടെ കൃതി ഷാനാമയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒമർ ഖയ്യാൻ്റെ കൃതി ഏതാണ് റുബായ്യാത്താണ് അൽ ഫിർദാവസിയുടെ ഫിർദാവസിയുടെ ഒരു സ്റ്റാച്ചു ആണ് തൊട്ടുപ്പുറത്ത് കാണിച്ചിട്ടുള്ളത് എവിടെ റോമിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഫിർദാവസിയുടെ കൃതി ഏതാണ് അൽ ഫിർദാവസിയുടെ കൃതി ഷാനാമയാണ് ദെൻ ഇബിന് ഖൽബൂൻ ഇബിന് ഖൽബൂന്റെ കൃതി ഏതാണ് കിതാബുൾ ഇബാദ് കിതാബുൾ ഇബാദ് ഫസ്റ്റ് രണ്ടെണ്ണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ട ദെൻ തേർഡ് വൺ ഇബിന് ഖൽബുവിൻ്റെ കൃതി ഏതാണ് കിതാബുൾ ഇബാദാണ് അടുത്തത് തോമസ് അക്യുനാസ് ആണ് തോമസ് അക്യുനാസിൻ്റെ കൃതി സമ്മാ തിയോളജിയാണ് സമ്മാതിയോളജി ആരുടെ കൃതിയാണ് തോമസ് അക്യനാസിൻ്റെ ആണ് ദെൻ സെൻറ് അഗസ്റ്റിൻ്റെ സിറ്റി ഓഫ് ഗോഡ് അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ സെൻറ്റ് അഗസ്റ്റിൻ്റെ സിറ്റി ഓഫ് ഗോഡ് ദെൻ പീറ്റർ അബിലാർഡ് പീറ്റർ അബിലാഡിൻ്റെ കൃതി ഡയലോഗ് അതും ഇമ്പോർട്ടൻ്റ് ആട്ടോ പീറ്റർ അബിലാഡിൻ്റെ ഡയലോഗ് ദ ലാസ്റ്റ് വൺ കൽഹണൻ്റെ രാജതരംഗിണി കൽഹണൻ രാജതരംഗിണി ജയദേവന്റെ കൃതിയാണ് ഗീതാഗോവിന്ദ ജയദേവന്റെ കൃതിയാണ് ഗീതാഗോവിന്ദ അപ്പോൾ പഠിക്കേണ്ടത് ഒമർ ഖയ്യാമിൻ്റെത് റുബായ്യാത്ത് എന്താണ് ഒമർ ഖയ്യാം റുബായാത്ത് ഒമർ ഖയ്യാം റുബായ്യാത്ത് ആണ് അൽ ഫിർദൌസി ഷാനാമ അൽ ഫിർദൌസി ഷാനാമയാണ് അടുത്ത് ഇബുനഖ ഖൽദൂൺ ഇബിന് ഖൽദൂൻ്റെ കിതാബുൾ ഇബാദാണ് തോമസ് അക്കിനാ സമാതിയോളജി സെൻറ്റ് അഗസ്റ്റീൻ സിറ്റി ഓഫ് ഗോഡ് പീറ്റർ അബിലാർഡ് ഡയലോഗ് കൽഹണൻ രാജതരങ്കിണി ജയദേവൻ ജയദേവ ഗീതാ ഗോവിന്ദ ഓക്കെ പെയിൻറിങ് ഓൾസോ പ്രോഗ്രസ് ഡി കൺസിഡർബിളി ഡ്യൂറിംഗ് ദ ബിബിവൽ പീരീഡ് മേജർ തീം ഓഫ് ദി പെയിൻറ്റിംഗ്സ് വാസ് റിലീജൻ പെയിൻറ്റിങ്ങും മധ്യകാലഘട്ടത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള പുരോഗതി പെയിൻറിങ്ങിനുണ്ടായിരുന്നു അവിടുത്തെ പ്രതിപാദ്യ വിഷയം തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലീജിയൻ ആയിരുന്നു കേട്ടോ അടുത്ത ശ്രദ്ധിക്കണം സെന്റി പെപ്പോ എന്ന് പറയുന്ന സെന്നിഡി പെപ്പോ അദ്ദേഹത്തിൻ്റെ പേരാണ് ചിത്രകാരൻ്റെ പേരാണ് അദ്ദേഹം വരച്ച് സാന്റ്റാ ട്രിനിറ്റ മഡോണ എന്ന് പറയുന്ന ചിത്രം ഈ മിഡീവൽ പീരീഡിൽ വളരെ അതായത് മിഡീവൽ പീരീഡിൽ പെയിൻറ്റിങ്ങിനുള്ള പ്രോഗ്രസ്സ് കാണിക്കുന്നതിനുള്ളൊരു എക്സാമ്പിളാണ് ആരാണ് സെന്നിഡി പെപ്പോ വരച്ച സാന്റാ ട്രുനിറ്റ മെഡോണ സാന്റാ ട്രി നല്ല പേരുകൾ ഇല്ലയോ സാന്റ ട്രുനിറ്റ മെഡോണ ആര് വരച്ചതാണ് സെന്നിഡി പെപ്പോ ഓക്കെ അപ്പോൾ പെയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രയേ ഉള്ളൂ ദെൻ സയൻസ് റിലേറ്റഡ് ആണ് അടുത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിഡീവൽ പീരീഡിൽ ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത് ഈ ഇതിനകത്ത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ച് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അറബിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് തീർച്ചയായിട്ടും വെക്കേണ്ടതായിട്ടോ അറബ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് അതായത് കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ അറബ്സ് ഇൻ ദ മിഡിവൽ സയൻസ് ഓക്കെ കോൺട്രിബ്യൂഷൻ ഓഫ് അറബുകൾ അറബികളുടെ കോൺട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്തൊക്കെയാണ് സയൻസിൽ കൊടുത്തിട്ടുള്ളതെന്നുള്ളത് ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു വിടാം മെനി സ്കോളേഴ്സ് ഹൂ മെയ്ഡ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് ടു ദ ഫീൽഡ് ഓഫ് സയൻസ് ലിവ് ഡ്യൂറിംഗ് ദി മിഡിവൽ പീരീഡ് മധ്യകാലഘട്ടത്തിൽ ശാസ്ത്രരംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരുപാട് സ്കോളേഴ്സ് പണ്ഡിതന്മാർ ജീവിച്ചിരുന്നു ആ കാലത്ത് അപ്പോൾ അവരുടെ കുറേ കുറച്ച് പേരുടെ കോൺട്രിബ്യൂഷൻസാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാ നോക്കാം ഫസ്റ്റ് വൺ ഇബിന് സീന അല്ലെങ്കിൽ അവിസന്ന ഇബിന് സീനയുടെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സയൻറ്റിസ്റ്റാണ് വൈദ്യശാസ്ത്രജ്ഞനാണ് അതേപോലെ തന്നെ ഒരു ഫിലോസഫറാണ് തത്വചിന്തകനാണ് അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഇബിന് സീന അല്ലേ അദ്ദേഹം ഇൻ വിച്ച് ഏരിയ ഈസ് ഇബിന് സീന റിലേറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓർത്ത് വെച്ചേക്കുക ഇബിന് സീന ഏത് ഫീൽഡിലാണ് അദ്ദേഹം ഒരു മെഡിക്കൽ സയൻറ്റിസ്റ്റാണ് അതേപോലെ തന്നെ ഒരു ഫിലോസഫറുമാണ് ഓക്കെ വൈദ്യശാസ്ത്രജ്ഞനാണ് ഒരു തത്വചിന്തകനമാണ് ആര് ഇബിൻ സീന അടുത്തത് അബു അൽ ഖാസിം ആണ് കേട്ടോ ഇബിൻ അൽ ഖാസിം അല്ലെങ്കിൽ അബു അൽ ഖാസിം അദ്ദേഹമാണ് ഫാദർ ഓഫ് സർജറി സർജറിയുടെ പിതാവ് ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അൽ ഖാസിമിനെയാണ് ദെൻ അടുത്തത് അൽ ബെറൂനി എന്താണ് അൽ ബിറൂണി എന്താണെന്ന് അറിയാമോ ഫോമുലേറ്റഡ് ബേസിക് ഐഡിയാസ് ഓഫ് ജിയോളജി ആൻഡ് ആന്ത്രോപോളജി ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമനെ കുറിച്ച് പഠിക്കണം മനുഷ്യനെ നരവംശാസ്ത്രം എന്നാണ് പറയുന്നത് അപ്പോൾ ഭൂഗർഭശാസ്ത്രത്തിൻ്റെയും ജിയോളജിയുടെയും നരവംശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടുത്തിയ വ്യക്തിയാണ് അൽ ബിറൂണി അപ്പോൾ അദ്ദേഹം ജിയോളജിയുമായിട്ടും ആന്ത്രോപോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഓർത്തുവെക്കാം അപ്പം ഇബിനസീന എന്താണ് മെഡിക്കൽ സയൻറ്റിസ്റ്റും ഫിലോസഫറുമാണ് അൽ ഖാസിം എന്ന് പറയുന്നത് ഫാദർ ഓഫ് സർജറി ആണ് കേട്ടോ ദെൻ മുഹമ്മദ് അൽ റാസി ആരാണ് മുഹമ്മദ് അൽ റാസിയാണ് ഗേവ് കോൺട്രിബ്യൂഷൻസ് ടു ദ മെഡിക്കൽ സയൻസ് അദ്ദേഹവും മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അടുത്ത റോജർ ബേക്കൺ ആരാണ് റോജർ ബേക്കൺ പേ ദ വേ ഫോർ ദ ഇൻവെൻഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ് കണ്ടോ യന്ത്രനിർമ്മിത വാഹനങ്ങളുടെയും ആകാശയാനങ്ങളുടെയും കണ്ടോ ഇമ്പോർട്ടൻ്റ് ആണ് എയർക്രാഫ്റ്റിൻ്റെയും ഓട്ടോമൊബൈൽസിൻ്റെ ഒക്കെ കണ്ടുപിടുത്തത്തിന് അടിത്തറ ഭാഗിയ വ്യക്തിയാണ് റോജർ ബേക്കൺ ഇതൊക്കെ ആലോചിച്ചോണം പോണം മിഡീവൽ വേൾഡിലെ കാര്യങ്ങളാണ് പറയുന്നത് ഒന്നേ അവരുടെ സംഭാവനകളാണ് കേട്ടോ എന്ത് മഹത് വ്യക്തികളാണ് അടുത്തത് ഫാസ്കര സെക്കൻഡ് ഫാസ്കര രണ്ടാമൻ ഗെവ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് ടു ദ അസ്ട്രോണമി ജ്യോതിശാസ്ത്രത്തിന് ശ്രദ്ധേയമായ സംഭാവന സംഭാവനകൾ കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തിയാണ് ഭാസ്കര സെക്കൻഡ് ഓക്കെ അപ്പോൾ ഇബിനുസീന മെഡിക്കൽ സയൻറ്റിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫിലോസഫർ ഓക്കെ ഇതിന് ഭാസ്കര സെക്കൻഡ് അസ്ട്രോണമിയായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ റോജർ ബേക്കൺ ഓട്ടോമൊബൈൽസ് എയർക്രാഫ്റ്റ് മുഹമ്മദ് അൽറാസി മെഡിക്കൽ സയൻസ് അൽ ബിറൂനി ആന്ത്ര ജിയോളജി ദെൻ സെക്കൻഡ് സെക്കൻഡ് വൺ അൽ ഖാസിം ഇബൻ അൽ ഖാസിം അദ്ദേഹം ഫാദർ ഓഫ് സർജറി അത് പഠിച്ചു വെച്ചേക്കാം ഇനി എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മൂന്ന് പോയിന്റാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ലെറ്റ് സീ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി അറബ്സ് ടു മിഡീവൽ സയൻസ് കേട്ടോ മധ്യകാല ശാസ്ത്രത്തിന് മെഡി മിഡിവൽ സയൻസില് അറബികളുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അറബികളുടെ സംഭാവനയെ നോക്കാം നമുക്ക് തൊട്ടിപ്പുറത്തെ ഇബിൻസിനേട് ചിത്രമൊക്കെ കൊടുത്തിട്ടുള്ള മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ അത് അദ്ദേഹത്തിൻ്റെ ചിത്രം നമ്മൾ അന്നേരം പറഞ്ഞില്ലല്ലോ അപ്പോൾ അറബികളുടെ കോൺട്രിബ്യൂഷൻ നോക്കാം ദ ന്യൂമറൽസ് ആൻഡ് സീറോ ഫ്രം ഇന്ത്യ വെ പോപ്പുലൈസ്ഡ് ഇൻ യൂറോപ്പ് അറബി അക്കങ്ങളും പൂജ്യവും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ പ്രചരിപ്പിച്ചതാരാണ് അറബികളാണ് കേട്ടോ അറബിയക്കങ്ങളും പൂജ്യവും ഇന്ത്യക്കാരുടെ കോൺട്രിബ്യൂഷനാണല്ലോ സീറോ അതും യൂറോപ്പിൽ പ്രചരിപ്പിച്ചത് ആരാണ് അറബികളാണ് ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ ദ ന്യൂമറൽസ് ആൻഡ് സീറോ ഫ്രം ഇന്ത്യ വേർ പോപ്പുലറൈസ്ഡ് ഇൻ യൂറോപ്പ് ദൻ കെമിസ്ട്രി വാസ് ഡെവലപ്പ്ഡ് ആസ് എ സയൻസ് കേട്ടോ കെമിസ്ട്രിയെ ഒരു സയൻസ് എന്നുള്ള നിലയിൽ വികസിപ്പിച്ചത് അറബികളാണ് ദ അറബ്സ് വേർ ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് ദ സബ്ജക്ട്സ് ലൈക്ക് ഒപ്റ്റിക്സ് പ്രകാശ ശാസ്ത്രത്തിന്റെയും ലൈറ്റ് വേട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പഠനമാണ് ഒപ്റ്റിക്സ് അതിന്റെയും ആൾജിബ്ര ബീജഘണിതത്തിന്റെയും ഉപജ്ഞാതാക്കൾ മാര് തന്നെയാണ് അറബികളാണ് ഓക്കെ അടുത്തു നോക്കാം അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അറബ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് മിഡീവൽ സയൻസിൽ അത് അടുത്ത് അത് പഠിക്കണം കേട്ടോ ഉറപ്പായിട്ട് അത് പഠിക്കണം അടുത്ത് നമുക്ക് നോക്കാം ദ ക്രൂസൈറ്റ്സ് ഫെസിലിറ്റേറ്റഡ് ദ എക്സ്ചേഞ്ച് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ നോളജ് നമ്മൾ ക്രൂസൈറ്റ്സ് കുരിശു യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിജ്ഞാനത്തിൻ്റെ കൈമാറ്റത്തിനൊക്കെ കാരണമായത് ഈ ക്രൂസൈറ്റ്സ് ആണ് യൂറോപ്യൻസ് ഗോട്ട് അക്വെയിൻറ്റഡ് വിത്ത് ടെക്നോളജിക്കൽ നോ ഹൗ ത്രൂ ദ അറബ് കോണ്ടാക്ട് അതായത് അറബികളുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് യൂറോപ്യൻ യൂറോപ്യൻ ജനതയ്ക്കും ഈ സാങ്കേതിക ജ്ഞാനങ്ങളൊക്കെ ഉണ്ടായത് അതിലേതൊക്കെ ജ്ഞാനങ്ങളാണ് എന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഏതൊക്കെയാണ് ദ ഇൻസ്ട്രുമെൻസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെലിസ്കോപ്പ് ശ്രദ്ധിക്കണം യൂറോപ്യൻ ജനത പരിചയിച്ച സാങ്കേതിക ജ്ഞാനങ്ങൾ ടെക്നോളജിക്കൽ നോളജ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ഫോർ മേക്കിംഗ് ടെലിസ്കോപ്പ് ടെലസ്കോപ്പിൻ്റെ നിർമ്മാണത്തിലുള്ള ഉപകരണങ്ങള് സ്ട്രീറ്റ് ലൈറ്റ്സ് ഓഫ് ദ സിറ്റീസ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് പ്രോഗ്രാം എന്താ നഗരങ്ങളിലെ തെരുവ് ദീപങ്ങൾ സ്ട്രീറ്റ് ലൈറ്റുകൾ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികള് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് മെക്കാനിക്കൽ ക്ലോക്ക് ദെൻ പ്രിൻസിപ്പൾ ഓഫ് ദ ഗിയർ ഗിയറിൻ്റെ പ്രിൻസിപ്പിൾ വാക്കിംഗ് പ്രിൻസിപ്പിൾ സർജിക്കൽ ഇൻസ്ട്രുമെൻസ് ആൾജിബ്ര ആൽക്കമി ട്രി ട്രിഗ്നോമെട്രി ത്രികോണമിതി ഇതൊക്കെ യൂറോപ്യൻ ജനതയുമായിട്ടുള്ള അറബികളുമായിട്ടുള്ള ബന്ധത്തിലൂടെ യൂറോപ്യൻ ജനത കൈവരിച്ച കാര്യങ്ങളാണ് കേട്ടോ ഇനിയും അടുത്തതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മിഡിവേൽ ചൈന ഓൾസോ മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഗൺ പൗഡർ സീസ്മോഗ്രാഫ് മറൈനസ് കോമ്പസ് പ്രിന്റിംഗ് ആൻഡ് ആസ്ട്രാ ലാബ് യൂസ്ഡ് ബൈ ആസ്ട്രോണമേഴ്സ് ആൻഡ് നാവിഗേറ്റേഴ്സ് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് മിഡിവൽ ചൈന ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പാരഗ്രാഫും കേട്ടോ അപ്പോൾ നമ്മൾ അറബികളുടെ കോൺട്രിബ്യൂഷൻസ് പറഞ്ഞു അതേപോലെ തന്നെയാണ് മിഡീവൽ ചൈന ചൈനയുടെ കോൺട്രിബ്യൂഷൻസ് മിഡിവെൽ സയൻസിൽ എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് വൺ ഗൺ പൗഡർ വെടിമരുന്ന് സീസ്മോഗ്രാഫ് എ തുകേക്ക് ഭൂകമ്പം അടക്കുന്നതിനുള്ള ഉപകരണമാണ് ഭൂകമ്പ മാപിനി അതേപോലെ മറൈനസ് കോമ്പസ് വടക്ക് യന്ത്രം പ്രിൻറ്റിങ് അത് അച്ചടി യന്ത്രം പിന്നെ ആസ്ട്രോലാബ് ലാബ് ആരാണെന്ന് പറയുമ്പോൾ ജ്യോതിശാസ്ത്രജ്ഞരും നാവികരും ഒക്കെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആസ്ട്രോലാബ് ഇതെല്ലാം മിഡീവെൽ ചൈനയുടെ കോൺട്രിബ്യൂഷൻസാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ ചൈനയുടെ തന്നെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് കൈഫങ്ങിലെ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞു ലോകത്ത് ആദ്യമായിട്ട് ക്ലോക്ക് നിർമ്മിച്ചത് എട്ടാം നൂറ്റാണ്ടിലെ ചൈനക്കാരാണ് അത് നിങ്ങളൊന്ന് അറിഞ്ഞ് വെച്ചേക്കാം കേട്ടോ ഇറ്റ് വാസ് എ ചൈനീസ് ഹൂ മെയ്ഡ് എ ക്ലോക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് ഇൻ ദ എയ്ത്ത് സെഞ്ച്വറി എട്ടാം നൂറ്റാണ്ടിൽ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് ക്ലോക്കുകൾ നിർമ്മിച്ചത് ചൈനക്കാരാണെന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഭയങ്കര സ്പീഡിൽ തിരക്കിട്ട് നിങ്ങൾക്ക് പഠിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താ ഒറ്റ ഓട്ടത്തിൽ ഞാൻ ഇവിടം വരെ ഇങ്ങ് വന്നതാ കേട്ടോ അപ്പം ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യം കരോൽ ഇന്ത്യൻ സ്റ്റൈലിൽ നിങ്ങൾ പഠിക്കണം അതേപോലെ തന്നെ അറബ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് ചൈനയുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കണം പിന്നെ ഉമൈദ് അബ്ബാസിദ് ഖലീഫമാരുടെ കാലത്ത് അറബിക് മ്യൂസിക്കിൻ്റെ പ്രോഗ്രസ് പിന്നെ ആ ഒരു ബോക്സ് എന്താ ഒമ ഒമഖയാമിൻ്റെ റുബായത്ത് അതേപോലെ തന്നെ ഫുർദാവ്സിയുടെ ഷാനാമ കൽഹാനന്റെ രാജതരംഗിണി ജയദേവൻ്റെ ഗോവിന്ദം ഇബിനു സീന എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സയൻസ് വേട്ട ആണ് പിന്നെ നമ്മൾ സെൻഡിഡീപ്പ് ഇപ്പോൾ വരച്ച സാന്റ് ആട്രീറ്റ എന്ന് പറയുന്ന ചിത്രം ഇതൊക്കെ നിങ്ങളൊന്ന് വെച്ചേക്കുക എല്ലാം നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ നല്ല രീതിയിൽ എക്സാം എഴുതുക അപ്പോൾ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കൊക്കെ ആദ്യോർത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം